അവന്റെ ശരീരം ഇപ്പോൾ സ്വതന്ത്രയാകുന്നു. അവന്റെ നാമത്തെ പ്രവർത്തികളെ കണ്ടേച്ച് അയ്യോ എന്ന് പറയാനല്ല യേശു വന്നത്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പേ. അവന്റെ നാമത്തെ വിളിച്ച കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. ഈ രണ്ടാം മനുഷ്യനിലും ഒന്നാം മനുഷ്യനിലും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നാം മനുഷ്യനിൽ സംഭവിച്ചത് മരണമാണെങ്കിൽ രണ്ടാം മനുഷ്യനിൽ സംഭവിച്ചത് ജീവനാണ്. അതിവിടെ ഈ വാക്യത്തിലൂടെ തന്നെ ഞാൻ വിശദീകരിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഓക്കെ, 14-ാമത്തെ വാക്യം, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഏകന്റെ അനുസരണ കേടിനാൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആദത്തിൽ മരിച്ചു, യേശുവിൽ ജീവിച്ചു. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തു പറഞ്ഞേ, ആദത്തിൽ മരിച്ചു, യേശുവിൽ ജീവിച്ചു. ഓ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പാപത്തിൽ തുടരാൻ കാര്യം ആദത്തിൽ മരിച്ച കാര്യമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ, യേശുവിൽ ജീവിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സത്യം ഇന്ന് നിങ്ങളുടെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ യേശുവിൽ അന്ന് വ്യാപരിച്ച അതേ ജീവൻ ഇന്ന് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് അത് തള്ളിക്കേറി കരം അടിച്ചൊന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ച് മടി കൂടാതെ ഒരറ്റം മുതൽ ആയിരങ്ങളുടെ മേലേക്ക് ഇന്ന് ജീവൻ കവിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരുടെ മേലും കൃപയുടെയും അല്ലേ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും നീതിദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായെങ്കിൽ കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായിരിക്കുന്നു. 17-ാം വാക്യം, ഏകൻ്റെ ലംഘന മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴൂ. നിങ്ങൾ നിമിത്തമല്ല, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം, ആദം എന്ന ഏകൻ നിമിത്തം,
മരണം എല്ലാവരുടെ മേലും വാണുവെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആ ജീവൻ ഇന്ന് ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദാമ്യ മരണം ഇവിടെ ഇറങ്ങുന്നു. യേശുവിന്റെ നിത്യജീവൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതാ യേശു പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മരണത്തിന് പോലും അവനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്തോ ഒരു ജീവിതമായത്. കരമടിച്ച് കരമടിച്ച് ഓ ശക്തിയോടെ Thank you, Jesus. ഈ വാക്യങ്ങൾ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. എന്നെ ഈ വാക്യങ്ങൾ വെറുതെ വിടുന്നില്ല. എന്താ ഇവിടെ സംഭവിച്ചത് വിനോദ് ബ്രദറെ? നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. ആദത്തെ നിങ്ങൾ വിശ്വസിച്ചപ്പോ, ആദാമ്യ പ്രകൃതിയിൽ നിങ്ങൾ ജനിച്ചപ്പോ, ജന്മനാ തന്നെ ആദത്തിൽ നിങ്ങൾ പാപികളായി തീർന്നു. എന്നാൽ നിങ്ങൾ ഇന്നൊരു സത്യം അറിയുക, വിനോദ് എന്ന് പറയുന്ന ഈ സഹോദരൻ ഇന്നൊരു സത്യം അറിയുക. എന്താ ഈ മനുഷ്യൻ അറിയുന്ന സത്യം എന്നറിയോ? ആദത്തിൽ ഞാൻ പാപിയായി തീരാൻ കാര്യം ആദം പാപം ചെയ്തുകൊണ്ട്, എന്നാൽ യേശു എന്റെ പാപം വഹിച്ചതുകൊണ്ട് യേശുവിൽ ഞാൻ നീതിമാനായിരിക്കുന്നു. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്തിട്ട് എൻ്റെ കർത്താവേ ഇനി ആദത്തിൽ തുടരാൻ ഞാനില്ല, ഞാൻ ഇന്ന് യേശുവിലോട്ട് കയറാൻ പോവാന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ആദത്തിൽ നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുക. ആദത്തിന് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? ആത്മാവിൽ ദൈവത്തെ അനുഭവിക്കുന്ന അനുഭവം. എന്നാൽ നിങ്ങൾക്കിന്ന് കിട്ടുന്ന എന്താണെന്നറിയാമോ? ആത്മാവിൽ ദൈവത്തെ ചുമക്കുന്ന അനുഭവം. ഓ കരമടിച്ച് അതാ വചനം പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. അർത്ഥം എന്നാ? ആദത്തിന്റെ മരണത്തിന്റെ അധികാരത്തെ അവരിൽ നിന്ന് മാറ്റിയിട്ട് അവരെ യേശുവിന്റെ അധികാരത്തിന്റെ കീഴിലാക്കിയിട്ട് സ്വർഗം വിളിച്ചു പറയുന്നു, ഇവൻ എന്നിൽ നിന്ന് ജനിച്ചവനാ, ആദത്തിന്റെ അനുസരണക്കേടിന്റെ ഭാരം ഇവൻ ചുമക്കേണ്ട കാര്യമില്ല. ശാപത്തിന്റെ വേരുകൾ പൊട്ടുന്നു. കണ്ടല്ലോ, ആദാമിയ ശാപത്തിന്റെ വേരുകൾ പൊട്ടുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാൻ കഴിയുന്നു, ശാപം യേശു ക്രിസ്തുവിലുള്ളവർക്കില്ല പ്രിയരെ. യേശു ക്രിസ്തുവിലുള്ളവരുടെ ശാപം യേശു ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ശാപത്തിന്റെ കീഴിൽ ഇരിക്കേണ്ട ആവശ്യമില്ല പ്രിയരെ. പക്ഷെ ഇന്ന് ഇവിടെ ഇരുന്നുണ്ടല്ലോ വല്ലവരും ആ കരമുയർത്തി, ആരെങ്കിലും ആ ഉള്ളുപൊള്ളി യേശുവേ എന്നൊന്ന് വിളിക്കുന്ന ഉടനെ ഉണ്ടല്ലോ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? സാക്ഷാൽ നിത്യസത്യ ദൈവമായ യേശു അവന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പറയും, ആദത്തിൽ മരിച്ചവനെ നിന്നെ ഇന്ന് ഞാൻ എന്നിൽ ഉയർപ്പിക്കാൻ പോകുക. ഓ കരമടിച്ച് യേശുവിന് സ്തോത്രം കൊടുത്ത മക്കളെ, ഇപ്പോൾ തന്നെ ആ ജീവൻ എല്ലാവരുടെ മേലും വാണട്ടെ. ഹല്ലേലൂയ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? 21-ാം വാക്യം വായിച്ചു നോക്ക് 19-ാം വാക്യം വായിച്ചു നോക്ക് 20-ാം വാക്യം ഇപ്പോ വായിക്കുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. സ്നേഹിതരെ, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, എന്തായി പറഞ്ഞു വരുന്നതിന്റെ വ്യക്തത? ആശയത്തെ വ്യക്തമാക്കാം, നന്നായി മനസ്സിലാക്കിപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആദത്തിൽ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിൽ എന്ത് സംഭവിക്കുന്നു? ആദത്തിൽ സംഭവിച്ചത് എന്താ? യേശുവിൽ എന്താ സംഭവിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് കരമുയർത്തി യേശുവിന് സ്തോത്രം ചെയ്തേ. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാക്കാം. ഒന്ന് നോക്കിക്കോണേ. ആദത്തിൽ, ആദാമ്യ തലമുറയിൽ, അല്ലെങ്കിൽ ആ വംശാവലിയിൽ ജനിച്ചു എന്നൊരൊറ്റ കാരണം എനിക്കുണ്ടു. ഞാൻ ഒരു പാപവും ചെയ്യാതെ പാപിയായി തീർന്നു. ഇതാ ഇന്നലെ പറഞ്ഞ അവസാനം. പേര് ഇന്ന് പറയുന്നത് എന്താന്ന് കേട്ടോണം. യേശുവിനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ നീതിമാനായി തീർന്നു. ആദ്യത്തേത് എല്ലാവർക്കും വിശ്വസിക്കാൻ എളുപ്പമാ. ആദ്യത്തേത് എല്ലാവരും ചാടി വിശ്വസിക്കും. ശരിയാ ബ്രദറെ, ആദ്യത്തെ ഞങ്ങൾ എല്ലാവരും പാപികളായി. എന്റെ ബ്രദറെ, ആദ്യത്തേത് സത്യമെങ്കിൽ രണ്ടാമത്തേത് പരമസത്യമാ.
ആദത്തിൽ പാപിയായിരുന്നപ്പോ നിങ്ങൾ പാപം ചെയ്തുവെങ്കിൽ യേശു നിങ്ങളെ നീതിമാന്മാരാക്കി കഴിയുമ്പോ നിങ്ങൾ പോലും അറിയാതെ നീതിപ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇവിടെ രണ്ടു പേരുടെ കളിയായത് മുഴുവൻ, വേറെ ആരുമില്ല ഇതിനിടയിൽ. ഞാനില്ല, നീ, നമ്മൾ ആരുമില്ല ഇവിടെ. ആദത്തിൽ എല്ലാവരും പാപികളായി, യേശുവിൽ എല്ലാവരും നീതിമാന്മാരായി. ആദത്തിൽ ജനിച്ചെന്ന് വിശ്വസിച്ചു, യേശുവിൽ ജനിച്ചെന്ന് വിശ്വസിച്ചു. ആദത്തിൽ ജനിച്ചപ്പം പാപിയായി, യേശുവിൽ ജനിച്ചപ്പം നീതിമാന്മാരായി. നീതിമാനായി ആദത്തിൽ ജനിച്ചു പാപിയായപ്പോ പാപപ്രവൃത്തി ചെയ്തു, യേശുവിൽ ജനിച്ച് നീതിമാനായപ്പോ നീതിപ്രവൃത്തി ചെയ്തു. ദാറ്റ്സ് ഓൾ. അതാ വചനം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ. ഇതാ സുവിശേഷം. വിനോദ ബ്രദറെ, നിങ്ങളുടെ കരകായിക അഭ്യാസത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറയുന്ന അല്ല സുവിശേഷം. പക്ഷെ ഈ സുവിശേഷം ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം. ചെയ്യൂ ബ്രദറെ, ചെയ്തു നേട്. ഹല്ലേലൂയ. ചെയ്തു നേടാനല്ല യേശു പറഞ്ഞത്, വിശ്വസിച്ച് നേടാനാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ചെയ്യുന്നത് ഞാനാ, വിശ്വസിക്കുന്നെങ്കിൽ ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ, അവനാ എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നെ. ഓ, കരമടിച്ചു വന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ആ രക്ഷ ഇന്നിങ്ങനെ ഈ ദേശത്തോട് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു. സർവജനത്തിന് ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം ഈ പട്ടണത്തിലേക്ക് ഗ്രാമത്തിലേക്ക് ഇന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഓരോ ഉള്ളങ്ങളിലും യേശു ജനിക്കുന്നത് ഞാൻ കാണുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ചില മിനിറ്റുകളൊന്ന് ശക്തിയോടെ. അപ്പൊ വിനോദ പ്രതി, വാസ്തവത്തിൽ യേശുവിലുള്ള ജീവിതം എന്തുവാ? വാസ്തവത്തിൽ യേശുവിലുള്ള ജീവിതം എന്താ? മറ്റു വാക്കിൽ ഒന്ന് പറയാം, യേശുവിലുള്ള ജീവിതം എന്തുവാ? ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. ജോസഫ് ബ്രദർ, ഈ വാക്യത്തിന്റെ പാരഗ്രാഫിൽ നിന്നോട് ഞാൻ പറയാം, യേശുവിനുള്ള ജീവിതം എന്ന് പറയുന്നത് ആദത്തിലായിരുന്നപ്പം ഞാൻ പോലും അറിയാതെ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിന്തിക്കുന്നതല്ല ഞാൻ ചെയ്യും, എനിക്ക് ആഗ്രഹം ഉണ്ട് അവനെ അടിക്കണ്ടെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അടിക്കുമായിരുന്നു. അപ്പം വേറൊരാൾ എന്നെ നിയന്ത്രിക്കുകയായിരുന്നു അല്ലേ? അതെ അല്ലേ, അങ്ങനല്ലേ? അതെ അതെ. ആയിരുന്നു ഒന്ന്, വേറൊരാൾ എന്നെ നയിക്കുകയായിരുന്നു. ആരായിരുന്നു വേറൊരാള്? പിശാചൻ. വേറൊരാളുടെ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു ഞാൻ. എന്നാൽ യേശുവിനെ വിശ്വസിച്ചപ്പോഴും വേറൊരാൾ എന്നെ പിടിച്ചു. ആ വേറൊരാൾ ആരാന്നറിയോ? യേശുവാ. മറ്റേ പുള്ളി ചെയ്യാൻ പ്രേരിപ്പിച്ചു, ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചു. ഹലോ, ആര് കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അന്ന് ഓക്കെ, വചനം എന്താ പറയുന്നത്? ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ വെറുക്കുന്നതിനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് ചെയ്യണ്ടെന്ന് പല പ്രാവശ്യം ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്തു പോവുക. ഞാൻ ഇച്ഛിക്കുന്നതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലും അതിനെ ചെയ്യുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് ചെയ്യുകയാണ്. കള്ളം പറയരുതെന്ന് ചിന്തിച്ചാ ബ്രദറെ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത്. പക്ഷേ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത്, പറഞ്ഞു പോവുക. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനല്ല എന്നെ കൊണ്ട് വേറെ ആരോ ഇത് ചെയ്യുക. അപ്പൊ അത് ഏത് ദോഷമാ? ജന്മദോഷമാ? ഏതിന്റെ പ്രശ്നമാ? എന്റെ ജന്മത്തിന്റെ പ്രശ്നമാ. ആദത്തിൽ ജനിച്ചുകൊണ്ടാ ഈ പ്രശ്നം എനിക്കുള്ളേ. അങ്ങനെ ഇരുന്നപ്പോഴാ യേശുവേന്ന് ഞാൻ വിളിച്ചു. അവൻ എന്നിൽ ജനിച്ചു, ഞാൻ അവനിൽ ജനിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ജനിച്ച ഞാൻ വീണ്ടും ജനിച്ചു. ആ പദം ഒന്ന് പറഞ്ഞേ, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക. എല്ലാരും ഒന്ന് പറഞ്ഞേ, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക. ഉറക്കെ പറ, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക. ജനിച്ച ഞാൻ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചു. അന്നേരം വേറൊരാൾ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി എന്റെ അകത്ത് വന്നു. ഇന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കാണാതെ വണ്ണം വേറൊരാൾ എന്റെ മുഖം തിരിക്കുന്നു. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാതിരിക്കാൻ വേറൊരാൾ എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തീയ ജീവിതം നീ ജീവിക്കുന്ന ജീവിതമല്ല, നിന്നിൽ യേശു ജീവിക്കുന്ന ജീവിതമാ. കരമടിച്ചെന്ന് യേശുവിനെ സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ. Hallelujah. Hallelujah.
ഇത് ഇത് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിനെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി അങ്ങ് ഉരുട്ടിയിട്ട് പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇടത്ത് ചവിട്ടി വലത്ത് മാറി ഇടത്ത് ചവിട്ടി ഇങ്ങനെ നമ്മൾ മാറുന്നതാന്നാ. സത്യം ഞാൻ പറയാം, നീ മാറുന്നല്ല, നിന്നെ മാറ്റുന്ന മാർഗമായത്. നിന്നെ മാറ്റുക, നിന്നെ മാറ്റുക, നിന്നെ മാറ്റുക. പുതിയ ശൈലിയിലേക്ക് നിന്നെ കൊണ്ടുവരിക. നീ കൊണ്ടുവന്ന് കഴിയുമ്പോഴാ നീ അതിശയിക്കുന്നത്, അയ്യോ ഇത് പഴയ ഞാനല്ലേ. അപ്പോഴാ വചനം പറയുന്നത്, അല്ല ഇത് പഴയ നീ അല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവോ കരമടിച്ചു യേശുവിനെ നമുക്ക് തന്നതുകൊണ്ട് ഓ അവനെ പരിധി കൂടാതെ സ്തുതിച്ചാട്ടെ. ഒന്നും അറിയത്തില്ല ബ്രദറെ, പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും ചോദിക്കരുത്, ഒന്നും അറിയത്തില്ല. യേശുവേന്ന് വിളിച്ചു, ജീവിതം അങ്ങ് മാറി. മാറാനുള്ള ഒരാഗ്രഹം മാത്രം നിന്റെ അകത്ത് വന്നാൽ മതി. നിന്നെ മാറ്റുന്ന നീ അല്ല, നിന്നെ മാറ്റുന്ന യേശുവാണ്. ഞാൻ ശ്രമിച്ച് എന്നെ നന്നാക്കാൻ ശ്രമിച്ചാൽ ഞാൻ തോറ്റുപോകും, എന്നാൽ യേശു ശ്രമിച്ച് എന്നെ നന്നാക്കാൻ നോക്കിയാൽ ഞാൻ ജയാളിയായി മാറും. സത്യമായിട്ടും ബ്രദറെ, നീ നിനക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലാത്ത വ്യക്തി ആയിരിക്കാം, പക്ഷെ അവൻ വന്നു കഴിയുമ്പം നീ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായി മാറും. ഓ നിനക്ക് ക്ഷമയില്ലാത്ത വ്യക്തി ആയിരിക്കാം, പക്ഷെ അവൻ വന്നു കഴിയുമ്പം നീ സൗമ്യനും ക്ഷമാലുവായി മാറും. നിങ്ങളെ കൊണ്ട് മാറാൻ ഒക്കത്തില്ല, നിന്നെ കൊണ്ട് മാറാൻ പറ്റുകയില്ല, പക്ഷെ യേശു വന്നാൽ നിന്നെ കൊണ്ട് മാറാതിരിക്കാനും പറ്റത്തില്ല. അത് കേട്ട എത്ര പേരുണ്ട്, അത് കേട്ട എത്ര പേരുണ്ട്. നിന്നെ കൊണ്ട് സ്വന്തമായി മാറാൻ പറ്റുകയില്ല, പക്ഷെ യേശു വന്നാൽ നിന്നെ കൊണ്ട് മാറാതിരിക്കാനും പറ്റുകയില്ല. ഇവിടെ അനുസരണക്കേട് കാണിച്ച ആദത്തിന്റെ കൂടെ നിങ്ങൾ പോകുന്നോ, അനുസരിച്ച യേശുവിന്റെ കൂടെ പോകുന്നോ? ഹല്ലേലൂയ. അനുസരിച്ച യേശുവിനെ ഒന്ന് വായിക്കാം ജോസ് ബ്രദറെ, വേണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളോട് നിങ്ങൾ ഒന്ന് 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 വേഗത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അനുസരിച്ച് യേശുവിനെ എന്ത് സംഭവിച്ചു? എട്ടാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മനുഷ്യ സാദൃശ്യത്തിലായി അതുകൊണ്ട് ദൈവം അവനെ യേശുവിനെ ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി സകല നാമത്തിനും മേലായ നാമം നൽകി മേലായ നാമങ്ങൾക്കും പറഞ്ഞു മേലായ നാമം നൽകി നാമം നൽകി അങ്ങനെ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും സ്വർലോകരുടെയും ഭൂലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും അകലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് യേശുവാണ് എന്റെ കർത്താവെന്ന് എന്നെ നയിക്കുന്നത് യേശുവാണ് എല്ലാ നാവും എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്തു. കരമടിച്ചു യേശുവിനെ മകത്തം കൊടുത്തേ. ഇന്നതാ സംഭവിക്കുന്ന ഇന്നതാ സംഭവിക്കുന്ന സ്വർലോകരുടെയും അനുസരണക്കേട് കാണിച്ച് ആദ ഒന്നും ഇല്ലാത്തവനായി തിരശീലയുടെ പുറകെ മറഞ്ഞപ്പം അനുസരണക്കേട് തിരുത്തിയ ദൈവപുത്രൻ അനുസരിച്ച ദൈവപുത്രൻ എല്ലാം ഉള്ളവനായിട്ട് നിൽക്കുക. ദൈവം അവനെ എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു. വായിച്ചില്ലേ, അവിടെ വായിച്ചില്ലേ, എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു. സ്വർലോകരുടെയും ഭൂലോകരുടെയും സ്വർഗത്തിലുള്ളതിന്റെയും സ്വർഗത്തിലുള്ളതിന്റെയും ഭൂമിയിലുള്ളതിന്റെയും ഭൂമിയിലുള്ളതിന്റെയും അധോലോകരുടെയും അധോലോകത്തിലുള്ളതിന്റെയും സകല മുഴങ്കാലുകളും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു എന്റെ കർത്താവ് എന്ന് പിതാവായ പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്തു. കണ്ടോ, അനുസരണക്കേട് കാണിച്ച ആദം ഒന്നുമില്ലാത്തവനായി മാറി നിന്നപ്പം അനുസരിച്ച യേശുവിന്റെ കയ്യിൽ എല്ലാം ലഭിച്ചു. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, അതോ ഭാഗങ്ങളിൽ മാത്രമല്ല, അവന് ലഭിക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ സകലവും ലഭിച്ചു. അവനെ സകലത്തിനും തലയാക്കി, ആ തലയെ എന്റെ ശരീരമാക്കി. ഓ കരമടിച്ചു യേശുവിനെ സ്തോത്രം ചെയ്തേ. പ്രിയരെ, ഇന്ന് അനുസരിച്ചവൻ ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ. ഇന്ന് അനുസരിച്ചവൻ ഇവിടെ വന്നിരിക്കുകയാ. അനുസരിച്ചവൻ ആദമല്ല, യേശുവ. എവിടെ വരെ? ക്രൂശിലെ മരണം വരെ അനുസരിച്ചു. മരണത്തിൽ, ഈ അനുസരണത്തിൽ അവൻ ഒരു സന്തതിയെ കണ്ടു.
ആ സന്തതിയാ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സന്തതി. ആദം പാപം ചെയ്തപ്പോൾ വീണുപോയ സന്തതിയെ അനുസരിച്ച യേശു ക്രൂശിൽ കണ്ടു. ആ സന്തതിയുടെ മേലുണ്ടായിരുന്ന പാപത്തെ ക്രൂശിലെ മരണത്തിൽ യേശു വഹിച്ചു. ആ സന്തതിയുടെ അതിക്രമങ്ങളെ യേശു ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെ യേശു പൊറുത്തു. ഓ, വചനം എന്താ പറയുന്നേ? അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞേ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്തും മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. ആ അനുസരണത്തിന്റെ പരിധിക്കകത്ത് എന്നെ നിർത്തി. ഞാൻ ഒന്നും ചെയ്തില്ല ബ്രദർ. ബ്രദർ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. നമ്മളാരും ഒന്നും ചെയ്തില്ല. ആദത്തിൽ ഒന്നും ചെയ്യാതെ ആ പാപികളായതെങ്കിൽ യേശുവിലും ഒന്നും ചെയ്യാതെയാ നിങ്ങൾ നീതിമാന്മാരാകുന്നേ. പിന്നെ എന്തോ ചെയ്യണം ബ്രദർ. ഇനി 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 ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇനി എന്തിനാ ഞാൻ ഇരിക്കുന്നേ? എന്തിനാ ഞാൻ ഇരിക്കുന്നേ? ഇരിക്കുന്നതിന്റെ കാര്യം പറയാം. ഇത് നടന്നു കഴിഞ്ഞുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുക. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇത് ഇന്ന് നടത്താൻ വേണ്ടി വന്നിരിക്കുകയല്ല, അന്ന് നടന്നതാ. ഇന്ന് നന്ദി പറയാൻ വന്നിരിക്കുക. എത്ര പേരുടെ ഉള്ളിൽ നന്ദിയുണ്ട് കർത്താവേ? ഓ ഹല്ലേലൂയ. ഇന്ന് ഇന്ന് പലരും വിചാരിക്കുന്നു എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇന്നും ചിന്തിക്കുന്നത്. യേശുവിന്റെ മാർഗം കർമ്മമാർഗമല്ല. ഇതിനകത്ത് കർമ്മമില്ല പ്രിയരെ. അപ്പൊ ബ്രദറെ, സ്നാനം കർമ്മമല്ലേ? സ്നാനം അനുസരണമാ, കർമ്മമല്ല. നല്ല മനസാക്ഷിയുടെ അംഗീകാരം ആ സ്നാനം. ഹല്ലേലൂയ. അയ്യോ, പലരും ചിന്തിക്കുന്നേ സ്നാനം എന്ന കർമ്മമല്ലേ ഞാൻ പോയി ചെയ്തേ, അല്ലെങ്കിൽ അത് അത് കർമ്മം ചെയ്യാനല്ലേ എന്നോട് പറഞ്ഞേ. അയ്യോ, അത് തെറ്റിദ്ധാരണയാ. സ്നാനം കർമ്മമാണെന്ന് പറഞ്ഞാ പലരും ചിന്തിച്ചിരിക്കുന്നേ. സ്നാനം കർമ്മമല്ല, മർമ്മമാ. ഹല്ലേലൂയ. എങ്ങനെ നിങ്ങൾ ഒന്ന് 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 ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നോക്കി 21-ാം വാക്യം. ഇപ്പോഴോ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. കണ്ടോ, ദൈവത്തിന്റെ നീതി യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും. അടുത്തത്, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതി തന്നെ, വിശ്വസിച്ചപ്പോൾ ഉണ്ടായ ദൈവനീതി തന്നെ ന്യായ പ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഒരു പ്രമാണവും കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കി 24-ാം വാക്യം. അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, യേശു നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് സൗജന്യമായിട്ടത്രേ നീതി, യേശു ചെയ്ത പ്രവൃത്തി കൊണ്ട് സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്, ഞാൻ നീതിമാനാകുന്നത്. ആദത്തിൽ ഒന്നും ചെയ്യാതെ ഞാൻ പാപിയായി, യേശുവിൽ ഒന്നും ചെയ്യാതെ ഞാൻ നീതിമാനായി. ആദത്തിൽ ഞാൻ പാപിയായതാ, യേശുവിൽ എന്നെ നീതിമാനാക്കിയതാ. ഞാനല്ല ചെയ്തേ, ആദമാ ചെയ്തേ. ഇവിടെ ഞാനല്ല ചെയ്തേ, യേശുവാ ചെയ്തേ. എല്ലാം ചെയ്ത യേശുവിനോട് ഞാൻ ചേരുക മാത്രമാ ചെയ്തേ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാൻ ആ മുമ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടു ഈ അച്ചാങ്ങനെ യേശു തുടർന്ന് കണ്ടു. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഉറപ്പാ ഇന്ന് നിങ്ങൾ സൗഖ്യമാവും, നിങ്ങളുടെ കൈ ഉയരും, ഇവിടുന്ന് കെട്ടുകൾ അഴിയും, യേശു സൗഖ്യമാക്കും. പണി നടന്നു കഴിഞ്ഞു. കഴുത്തിനുണ്ടായിരുന്ന പ്രയാസം അവിടെ ഉണ്ടോ? തപ്പി നോക്കും. കരമടിച്ചു യേശുവിനെ മലർന്നു.
എല്ലാവരും ഇന്ന് ഈ ഗുഡ് ന്യൂസ് കേൾക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പ്രസാദിച്ചത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രസാദം നിന്റെ മക്കളുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവപ്രസാദം ഓരോ വീടുകളിലേക്കും വ്യാപരിക്കട്ടെ, കുടുംബജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവപ്രസാദത്തെ അവരിൽ നിന്ന് അന്യാധീനപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് ഇനി അവിടെ സ്ഥാനമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രധാനമായിട്ട് ഒരു സൗഖ്യം ഇപ്പോൾ നടക്കുന്നതായിട്ട് കർത്താവ് പറയുന്നത് ബ്ലാഡറിൻ്റെ ഒരു പ്രശ്നമാണ്. പോസ്റ്റ് ബ്ലാഡറിൽ, യൂറിൻ ബ്ലാഡറിൽ കർത്താവിൻ്റെ ശക്തമായ കരം ഇപ്പോൾ വ്യാപരിക്കുന്ന എനിക്കറിയാനായിട്ട് കഴിയുന്നു. ദൈവപ്രസാദം വെളിപ്പെടുമ്പോൾ അവിടെ രോഗമല്ലുള്ളത്, അവിടെ സൗഖ്യമാണുള്ളത്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഞാൻ ഇതിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോടെ പുത്രൻ രോഗിയാവുകയല്ല ചെയ്തത്. അടുത്ത നിമിഷം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഗലീലയിലെമ്പാടും നസറത്ത് മുഴുവൻ, യെരുശലേം മുഴുവൻ, പോയ സ്ഥലത്ത് മുഴുവൻ അസാധാരണമായി ശുശ്രൂഷ വെളിപ്പെടുകയായിരുന്നു. കർത്താവിൻ്റെ പ്രസാദത്തിൽ ബന്ധനമല്ല ഉള്ളത്, കർത്താവിൻ്റെ പ്രസാദത്തിൽ കുരുടന്മാർക്ക് കാഴ്ചയും ഊമന്മാരുടെ അധരം തുറന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പോസ്റ്റ് ബ്ലാഡറിൻ്റെ മിസ്റ്റേക്ക് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ കർത്താവിൻ്റെ പ്രസാദത്തെ ഞങ്ങളുടെ വീടിൻ്റെ മേളിലേക്ക് എന്തോ ഒരു ശാപം ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ എന്താ നിരന്തരമായി ഇങ്ങനെ രോഗം ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുന്നത്. ഏ കുടുംബമേ, സംശയിച്ച് തല താഴ്ത്താൻ എനിക്ക് ഇന്ന് ഇപ്പോൾ തന്നെ യേശു പറയുന്നു, വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ വീട്ടിലേക്ക് വെളിപ്പെടുവാനായി പോവുകയാണ്, കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രസാദം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. സന്തോഷം തല്ലിക്കെടുത്തി ഒരിക്കലും ഇവർ ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ആ വ്യക്തികളിലേക്ക് നിരാശയുടെ മൂടുപടം യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആ ഭയങ്കര ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആ പരിപൂർണത അവരിലേക്ക് യേശുവിൻ്റെ പ്രസാദ വർഷത്തിൽ വന്നണയട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ഈ ആണ്ടിൻ്റെ അവസാനത്തിന് മുമ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിശ്ചയമായിട്ട് പറയാൻ കഴിയുന്നത് കർത്താവിൻ്റെ പ്രസാദ വർഷമാണ്. ഈ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് എൻഡി നടത്തും. ആ തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ ബൈപ്പാസ് തീരും നടത്തും. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ബൈപ്പാസ് തുടങ്ങി നടത്തും. റൈറ്റ് സൈഡിൽ സിറ്റിസൺ ക്ലബിൻ്റെ തൊട്ടിപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ നമ്മൾ മനോഹരമായി ടെൻ്റ് ഇട്ടിരിക്കുന്നു. ആരാധനകൾ നടക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ദൈവപ്രവൃത്തികൾ നടക്കുന്നു. വിശ്വാസത്താൽ കടന്നു വരുവാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നു. ഈ ഞായറാഴ്ച ഞാൻ ചങ്ങനാശ്ശേരിയിലുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് കടന്നു വരാൻ താല്പര്യമുള്ള ദയവായിട്ട് കടന്നു വന്നാട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ കാലഘട്ടത്തിൽ ശക്തമായി യേശുവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രദർ സജിത് ജോസഫ് കോട്ടയത്ത് ശുശ്രൂഷിക്കുന്നു. ഒക്ടോബർ 14-15 തീയതികളിൽ രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 6 മുതൽ 9 വരെയും KPS മേനോൻ ഹാൾ, ശാസ്ത്രി റോഡ്, കോട്ടയം. ഏവർക്കും സ്വാഗതം.